ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇവരുടെയും മിസ്റ്റർ സീലായ നമ്മുടെ കുടുംബ വിളക്കിന്റെ ഇനി തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ നടക്കാൻ പോകുന്ന കഥയുടെ ഒരു ഫുള്ളായിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയാണ്. അപ്പൊ ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് അനിരുദ്ധിനെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകുമ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കും. അനിരുദ്ധ് വീട്ടിൽ ചെന്നു കഴിഞ്ഞാൽ തൻ്റെ അമ്മയോട് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും തുറന്നു പറയുക, ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ ആ ബർത്ത്ഡേ പാർട്ടിയിൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക, ഇങ്ങനെയുള്ള ഒത്തിരിയേറെ കാര്യങ്ങളാണ് ഇനി നമ്മൾക്ക് മുന്നിൽ ചോദ്യങ്ങളായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരമാണ് ഇപ്പോൾ നാം പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്ന അനിരുദ്ധ് ആ പാറയുടെ മുകളിൽ നിന്ന് വിഷമിച്ച് നിൽക്കുമ്പോൾ അവിടെ അനന്യ അവനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ ഒരു സീനിലാണ് നമ്മുടെ വെള്ളിയാഴ്ചത്തെ എപ്പിസോഡ് അവസാനിച്ചത്. അപ്പൊ ആ അവസാനത്തിന്റെ ബാക്കിയായി അനന്യ അവനോട് പറയുന്നു, ഇനി നമ്മൾ ഇവിടെ നിൽക്കേണ്ട, നമുക്ക് വീട്ടിലേക്ക് പോകാം. നിനക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു തോന്നാബുദ്ധി തോന്നിയത്? നീ ഇനിയിപ്പം ഇതിനെപ്പറ്റി ഒന്നും പറയണ്ട, നീ ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുകയും വേണ്ട, നീ എന്റെ കൂടെ വാ എന്നും പറഞ്ഞുകൊണ്ട് അനിരുദ്ധിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് അനന്യ അതേപോലെ തന്നെ പ്രതീക്ഷയും കൂടെയും കൂടി പോവുകയാണ്. അനിരുദ്ധിനെ ഒന്നും തന്നെ അനന്യയോടോ ഇല്ലെങ്കിൽ പ്രതീക്ഷനോടോ തുറന്നു പറയാവുന്ന ഒരു സാഹചര്യവുമല്ല. കാരണം അവൻ്റെ മനസ്സിൽ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ തുറന്നു പറയും, ഇവരാരെങ്കിലുമൊക്കെ അറിയുമോ എന്നുള്ളൊരു പേടിയോടുകൂടി തന്നെയാണ് അവൻ മരണത്തിന് കീഴടങ്ങാനായിട്ട് വന്നത്. ആ അവൻ തന്നെ ഇവരോടൊക്കെ തുറന്നു പറയുന്ന കാര്യം ചിന്തിക്കാൻ പോലും അവന് കഴിയില്ല. അതുകൊണ്ട് തന്നെ അവൻ അതിനുള്ള ഉത്തരങ്ങളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ അവൻ നേരെ അവരോടൊപ്പം തന്നെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. വീട്ടിൽ ചെന്ന് കയറുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ സുമിത്രേശി അനിരുദ്ധ് വന്നറിഞ്ഞ് ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഓടിയിറങ്ങി വരുന്നത്. എല്ലാവരും നോക്കുമ്പോൾ അനിരുദ്ധ് അവിടെ അനന്യയുടെയും പ്രതീക്ഷൻ്റെയും ഒപ്പമാണ് കയറി വരുന്നത്. എല്ലാവരും കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്, ഓരോരുത്തർ വീതം വീണ് അന്വേഷിക്കുന്നു. അപ്പോൾ പറയുന്നു, ഇല്ല ഞങ്ങൾ ജസ്റ്റ് വന്ന് കണ്ടു അത്രയേ ഉള്ളൂ, ഞങ്ങൾ വരുന്ന വഴിക്കാണ് ഏട്ടനെ കണ്ടത്, ഏട്ടൻ ഇങ്ങോട്ട് വരികയായിരുന്നു എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ കാര്യങ്ങൾ സോൾവ് ചെയ്യുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. എന്നാൽ സിദ്ധാർത്ഥിൻ്റെ മനസ്സിലും അതേപോലെ തന്നെ ശ്രീകുമാറിൻ്റെ മനസ്സിലൊക്കെ ഒരു ചെറിയ സംശയം കയറുന്നുണ്ട്. ഇവർ പുറത്തു പോയ സമയവും തിരിച്ചു വരുമ്പോൾ അനിരുദ്ധിനെ കാണുകയും ചെയ്തു, ഇതിലൊക്കെ എന്തോ ഉണ്ടോ? അനിരുദ്ധിൻ്റെ മുഖത്ത് മൊത്തത്തിലൊരു വിഷമവും കാര്യങ്ങളും എല്ലാം തന്നെ തോന്നുന്നുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നാൽ പോരുന്ന വഴിയിൽ അവിടെ അനിരുദ്ധിനോട് പറയുകയുണ്ടായി, അവിടെ ബർത്ത്ഡേ പാർട്ടി ആഘോഷിച്ചിട്ട് പോലുമില്ല, നീ അവിടെ വന്നാൽ മാത്രമേ ആ ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കാൻ കഴിയത്തുള്ളൂ, നീ വന്നാൽ മാത്രമേ അവിടെ കേക്ക് മുറിക്കുള്ളൂ എന്നും പറഞ്ഞുള്ള ഒറ്റ വാശിയിലാണ് അവിടെ ആൻറ്റി നിൽക്കുന്നത്. അത് നിനക്ക് അറിയില്ല എന്ന് ചോദിക്കുമ്പോൾ പ്രതീക്ഷം പറയുകയാണ്, ഏട്ടൻ വന്നില്ലെങ്കിൽ അമ്മ ഈ പാർട്ടിക്ക് സമ്മതിക്കത്തില്ല, ഏട്ടനില്ലാത്ത ഈ പാർട്ടി അമ്മയ്ക്ക് വേണ്ട എന്നും പറഞ്ഞുകൊണ്ടാണ് അമ്മ ഇപ്പോൾ വീട്ടിൽ നിൽക്കുന്നത്. ബാ ഏട്ടൻ നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് തന്നെ പറയുകയാണ്. അനിരുദ്ധ് വീട്ടിലേക്ക് വരാൻ വിസമ്മതിച്ചപ്പോഴാണ് അവിടെ ഇവർ ഈ കാര്യങ്ങൾ പറഞ്ഞത്. അത് കേട്ടിട്ട് തന്നെയാണ് അനിരുദ്ധ് വീട്ടിലേക്ക് വരുന്നത്. തൻ്റെ അമ്മയുടെ സ്നേഹം എത്രമാത്രം ഉണ്ട് എന്ന് അവർ അവിടെ വെച്ച് അറിയുകയും ചെയ്യാം. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അമ്മയോട് ഒത്തിരി സ്നേഹം കാണിച്ചതിന് ശേഷമാണ് ഇറങ്ങിയത്. പക്ഷേ ഇവരും കൂടി പറയുമ്പോൾ അവൻ്റെ മനസ്സിലത് ശരിക്കും കൊണ്ടിട്ട് തന്നെയാണ് വരുന്നത്. വന്ന് വീട്ടിലേക്ക് കയറുമ്പോൾ എല്ലാവരും അവരോട് ചോദിക്കുന്നതിനുള്ള മറുപടിയൊക്കെ അവർ ഏകദേശം പറഞ്ഞു. എന്നാൽ അനിരുദ്ധ് വന്നു എന്ന് അറിഞ്ഞ ഉടൻ തന്നെ സുമിത്രേച്ചി എത്രമാത്രം സന്തോഷിക്കുന്നുണ്ടോ അത്രമാത്രം സുമിത്രേച്ചി അവിടെ സന്തോഷിക്കുകയാണ്. അനിരുദ്ധിനെ വന്ന് ഓടി വന്ന്, മോനെ നീ ഇത്രയും നേരം എവിടെയായിരുന്നു, നിന്നെ നോക്കി അമ്മ എത്ര നേരം വരുന്നെന്ന് അറിയാവോ, എല്ലാവരും അമ്മയോട് ബർത്ത്ഡേ കേക്ക് മുറിക്കാൻ പറഞ്ഞപ്പോഴും എനിക്കറിയായിരുന്നു എൻ്റെ മോൻ വരുമെന്ന്, എൻ്റെ മോൻ വന്നിട്ട് മുറിക്കാമെന്ന് കരുതി അമ്മ വെയിറ്റ് ചെയ്തിരുന്നത്, വാ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ആ നിമിഷം അമ്മയുടെ ഒപ്പം ചേർന്ന് അമ്മയോട് തോളോട് തോൾ ഉരുമി തന്നെ അവൻ നിൽക്കുകയാണ്. കുഞ്ഞിലുള്ള കുഞ്ഞനിരുദ്ധ് എങ്ങനെയായിരുന്നു അതേ അവസ്ഥയിൽ തന്നെ പ്രതീക്ഷയും കൂടെയുണ്ട്. വളരെയേറെ സന്തോഷത്തോടു കൂടി അനന്യയും സഞ്ജനയും ശീതളും സിദ്ധാർത്ഥും വീട്ടിൽ വന്ന എല്ലാവരും അനിരുദ്ധ് അമ്മയെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ആ ഒരു കാഴ്ച കണ്ണിറയെ കാണുമ്പോൾ ഇനി അടുത്തത് പ്രതീക്ഷിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണല്ലോ കേൾക്കേണ്ടത്. ഇപ്പം പ്രതീക്ഷ പാടാൻ പോകുന്നത് തങ്ക മനസ്സ് അമ്മ മനസ്സ് എന്ന് പറയുന്ന ആ പാട്ടാണ്. അനിരുദ്ധ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതിന് മുമ്പ് തന്നെ പ്രതീക്ഷയോട് പറഞ്ഞിരുന്നു, പ്രതീക്ഷ നമുക്ക് അമ്മയ്ക്ക് ഏറ്റവും സന്തോഷമായിട്ട് നിനക്ക് കൊടുക്കാൻ പറ്റുന്നത്, അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് അമ്മയ്ക്ക് വേണ്ടി ഒരു പാട്ട് പാടുക എന്നുള്ളതാണ്. നമ്മുടെ അമ്മയെപ്പറ്റി നീ നല്ലൊരു പാട്ട് പാടണം, അമ്മ നിന്റെ പാട്ട് ഒത്തിരിയേറെ ഇഷ്ടപ്പെടുന്നതാണ് എന്ന് തന്നെ ആ പാട്ട് പ്രതീക്ഷ അവിടെ അമ്മയ്ക്ക് വേണ്ടി പാടുക തന്നെ ചെയ്യുന്നു. അനിരുദ്ധ് ഒപ്പം തന്നെയുണ്ട്, സുമിത്രേച്ചിയുടെയും പ്രതീക്ഷിൻ്റെയും ഒപ്പം തന്നെ ആ പാട്ട് പാടുമ്പോൾ പ്രതീക്ഷ കൈവച്ച് സുമിത്രേച്ചിയുടെ ഒപ്പം ചേർന്ന് നിന്ന് ഒരു ചേട്ടൻ, ഒരു വീട്ടിൽ ഒരു മൂത്ത ഏട്ടൻ ഉണ്ടെങ്കിൽ ആ ഏട്ടൻ എത്രമാത്രം ആ പാർട്ടിയിൽ പങ്കുചേരാമോ, ആ പങ്കുചേരലിൻ്റെ ഒരു വലിയൊരു ഭാഗമായിട്ട് തന്നെ നിന്നിട്ടാണ് അവിടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും തൻ്റേതാണ് എന്ന് കരുതിയിട്ട് തന്നെയാണ് അനിരുദ്ധ് അവിടെ എല്ലാവരുടെയും ഒപ്പം നിൽക്കുന്നത്. ഇത്രയും നാൾ തൻ്റെ അമ്മയ്ക്ക് കൊടുക്കാത്ത സ്നേഹം അവൻ വാരിക്കോരി കൊടുക്കുകയാണ്. ഇനി ഇതൊന്നും അധികം വെക്കാൻ കഴിയില്ല എന്നുള്ളൊരു മനസ്സോടുകൂടി തന്നെ, ഇനി ഇത് അടക്കി പിടിക്കാൻ കഴിയില്ല എന്നുള്ളൊരു മനസ്സോടുകൂടി തന്നെയാണ് ഇത് വാരിക്കോരി കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്ത് അവിടെ നിന്നും അടുത്ത കേക്ക് മുറിക്കുന്നു. കേക്ക് സുമിത്രേച്ചി എല്ലാവർക്കും
കൊടുക്കുന്ന നല്ല റെഡ് വാലറ്റ് കേക്കാട്ടോ മുറിക്കുന്നത്. അപ്പം നല്ല മുഴുത്ത കേക്ക് തന്നെ. അമ്മ ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്ന് തന്നെയാണ് ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്ന് തന്നെയാണ് ആ കേക്കിൽ എഴുതിയിരിക്കുന്നത്. ആ കേക്ക് മുറിച്ച് അനിരുദ്ധിനും പ്രതീഷിനും ശീതളനും സഞ്ജനയ്ക്കും അതേപോലെ അനുവിനും എല്ലാവർക്കും തന്നെ കൊടുക്കുകയാണ്. അവിടെ വന്ന് എല്ലാവർക്കും തന്നെ കൊടുക്കുന്നു. അങ്ങനെ എല്ലാവരും സുമിത്രേശിക്കും കേക്ക് കൊടുക്കുന്നു. അങ്ങനെ സന്തോഷമായ ആ നിമിഷം അവർ വളരെ ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കുമ്പോൾ ഇനി അടുത്തത് സുമിത്രേശി അവർക്ക് എല്ലാം വേണ്ടി പാചകം ചെയ്ത് വെച്ചിരിക്കുന്ന ഭക്ഷണമാണ്. രാവിലെ അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് തന്നെ എഴുന്നേറ്റ് സുമിത്രേശി എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ എഴുന്നേറ്റ് ഭക്ഷണങ്ങളെല്ലാം പാകം ചെയ്തിരുന്നു. അതിനുശേഷം തൻ്റെ മകൻ തന്നോട് അത്രയേറെ സ്നേഹം കാണിച്ചപ്പോൾ അവന് കുഞ്ഞിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മാമ്പഴപ്പുളിശ്ശേരിയും അതുപോലെ തന്നെ ബാക്കിയുള്ള കറികളും എല്ലാം തന്നെ സുമിത്രേശി അവിടെ റെഡിയാക്കി വെക്കുകയും ചെയ്തു. രണ്ടാമതും തൻ്റെ മകനും കൊടുക്കാനായിട്ട് തന്നെ അതെല്ലാം തന്നെ സുമിത്രേശി ആ ഒരു ശ്രദ്ധയിൽ എടുത്ത് അവിടെ വിളമ്പി വെച്ച് അനിരുദ്ധനും പ്രതീക്ഷിനെയും ഇടവും വലവും ഇരുത്തിയിരിക്കുകയാണ്. പെൺമക്കൾ പുറകിൽ നിൽക്കുന്നു. സുമിത്രേശി പിന്നെ ഇരുന്നോളാം എന്ന് പറഞ്ഞിട്ടും അവരാരും സമ്മതിച്ചില്ല. അമ്മയെ അനിരുദ്ധ് കൂടെ തന്നെ പിടിച്ചിരുത്തുകയാണ് ചെയ്തത്. ഇരിക്കമ്മേ എൻ്റെ ഒപ്പം കഴിക്കാം അമ്മേ എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് കൂടെ തന്നെ ഇരുത്തുകയാണ്. ഇരുത്തിയിട്ട് അവൻ ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വിളമ്പിയ ചോറിൽ നിന്ന് അവൻ ഒരു പിടി ചോറ് കറികളും കാര്യങ്ങളും എല്ലാം കൂട്ടിക്കൊണ്ട് അവൻ്റെ അമ്മയ്ക്ക് വാരി കൊടുക്കുക തന്നെ ചെയ്യുന്നു. സുമിത്രേശി അത് വളരെയേറെ സന്തോഷത്തോടു കൂടി തന്നെയാണ് കഴിക്കുന്നത്. അപ്പം അങ്ങനെ ഏറെ സന്തോഷത്തോടു കൂടി തന്നെ മകൻ്റെ കയ്യിൽ നിന്ന് ആ ആഹാരം മേടിച്ച് കഴിക്കുന്നു. അവരെല്ലാവരും വളരെ ഗംഭീരമായിട്ട് തന്നെ വീട്ടിൽ വന്നവരെല്ലാവരും തന്നെ ആ സദ്യ ഉണ്ണുക തന്നെ ചെയ്യുകയാണ്. സുമിത്രേശി മനസ്സ് നിറഞ്ഞ് തൻ്റെ ആ ഒരു പെരുന്നാൾ ദിനത്തിൽ വരുന്ന എല്ലാവർക്കും വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ സദ്യ എല്ലാവരും മനസ്സ് നിറഞ്ഞുണുന്നു. ആ ടേബിളിൽ ആ സമയത്ത് കഴിക്കാനിരിക്കുന്നത് സുമിത്രേശി പ്രതീഷ് അതുപോലെ തന്നെ നമ്മുടെ ശ്രീകുമാർ ഒന്നും ഇരിക്കുന്നില്ല, മറ്റേ സിദ്ധാർത്ഥ് ഇരിപ്പുണ്ട്, അതുപോലെ തന്നെ വേറെ അച്ഛൻ ഇരിപ്പുണ്ട്, അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പം അവരെല്ലാം കൂടി ഒരുമിച്ചിരുന്ന് തന്നെയാണ് കഴിക്കുന്നത്. നമ്മുടെ ശ്രീകുമാറിൻ്റെ മൊബൈലിനാണെങ്കിൽ അവിടെ തിരക്ക് എന്ന് വേണം പറയാനായിട്ട് തന്നെ. കാരണം അത്രയേറെ ഫോട്ടോസാണ് ശ്രീകുമാറോട് ഓരോ നിമിഷവും എടുത്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ല നല്ല നിമിഷങ്ങളാണല്ലോ, അത് ആസ്വദിക്കുക എന്നുള്ളതാണ് ശ്രീകുമാറിൻ്റെ ഒരു രീതി. അങ്ങനെ എടുത്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ വൈകുന്നേരമായി എല്ലാവരും വീടിൻ്റെ പൂമുഖ വാതുക്കൽ ഒന്നിച്ച് ചേർന്നിരുന്നിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കലും കാര്യങ്ങളും ഗംഭീരമാക്കുക തന്നെ ചെയ്യുന്നു. പക്ഷേ ഇതും കൊണ്ടൊന്നും കാര്യങ്ങൾ തീർന്നില്ലല്ലോ. തീർന്നത് ഒരു ബർത്ത്ഡേ പാർട്ടി മാത്രമാണ്. സുമിത്രേശിക്കറിയാം ആ പാർട്ടിയുടെ അവസാനവും ആദ്യവുമെല്ലാം തൻ്റെ മകൻ്റെ മനസ്സിൽ ഒരു ദുഃഖമുണ്ട് എന്നുള്ള കാര്യം. ആ ദുഃഖം ആ നിമിഷം സുമിത്രേശിക്ക് ചോദിക്കാൻ കഴിയില്ല. അവൻ്റെ മനസ്സിൽ ഉള്ള ആ ഒരു നീറ്റൽ അത് എന്താണ് എന്നുള്ളത് സുമിത്രേശിക്ക് അറിയുക തന്നെ വേണം. പാർട്ടിയെല്ലാം അവസാനിച്ചു. പിന്നീട് ഒരു ദിവസത്തിൽ സുമിത്രേശി അവിടെ അവൻ്റെ അടുത്തേക്ക് തന്നെ ചെല്ലുകയാണ്. അവനോട് ചോദിക്കുന്നു, മോനെ നിന്റെ മനസ്സിലുള്ള ഈ വേദന അതെന്താണെന്ന് നീ അമ്മയോട് തുറന്നു പറയണം. നീ അമ്മയോട് ഇനിയും അത് തുറന്നു പറയാനായിട്ട് മടിക്കരുത്. അമ്മയോട് പറയാമെന്ന് നിനക്ക് വിശ്വാസമുണ്ട് എന്നുണ്ടെങ്കിൽ നീ പറയണം. നിന്റെ എന്ത് കാര്യവും നിനക്ക് നിന്റെ അമ്മയോട് തുറന്നു പറയാം. നിന്റെ അമ്മ എന്ത് കാര്യത്തിനും നിന്റെ കൂടെ ഉണ്ടാവും. എൻ്റെ മോനൊരു തെറ്റും ചെയ്യില്ല എന്നുള്ളത് അമ്മയ്ക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മോനെ തുറന്ന് പറ എന്ന് തന്നെ പറയുകയാണ്. ഇത് കേട്ടതും അനിരുദ്ധ് സുമിത്രേശിയുടെ കാൽക്കൽ വീഴുക തന്നെ ചെയ്യുകയാണ്. എന്താണ് എന്നറിയത്തില്ലാതെ സുമിത്രേശി ഞെട്ടി നിൽക്കുന്നു. അവിടെ എഴുന്നേറ്റ് അവൻ സത്യങ്ങൾ പറയുകയാണ്. ഇതേപോലെ ഒരു പാർട്ടി അന്ന് അവിടെ വെച്ച് പോയിരുന്നു. പോയി കഴിഞ്ഞപ്പോൾ ഇതേപോലെ നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ ഇവരിതേപോലെയുള്ള ഫോട്ടോസാണ് കാണിച്ചത്. ഞാൻ അവരുടെ ഒപ്പം ഉണ്ടായിരുന്നുവെന്നും എല്ലാമാണ് പറഞ്ഞത്. പക്ഷേ രാത്രി സംഭവിച്ചത് എന്താണെന്ന് എനിക്കറിയില്ല. ഇതേപോലെ അവരുടെ വീട്ടിൽ ചെന്നിരുന്നു. അവിടെ നിന്നൊരു ചായ കുടിച്ചു. പിന്നീട് ഞാൻ അവിടെ കിടന്നുറങ്ങി. നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ ഇതേപോലെ കുറച്ച് ഫോട്ടോസ് വീണ്ടും എന്നെ കാണിച്ചു. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അവർ കുറേ നാളായിട്ട് ആ ഫോട്ടോ കാണിച്ച് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു. അവരുടെ കൂടെ വരാൻ പറയുന്നു. അവർ പറയുന്ന പ്രവൃത്തികളെല്ലാം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. ഇതൊന്നും സഹിക്കാനാവാതെ അമ്മ ഞാനന്ന് മരിക്കാനായിട്ട് ഈ വീട്ടിൽ നിന്നും ഞാൻ അമ്മയോട് യാത്ര പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോയത്. പക്ഷെ അന്ന് പ്രതീക്ഷും അതുപോലെ തന്നെ അനുവും എന്നെ സമ്മതിച്ചില്ല എന്ന് തന്നെ പറയുകയാണ്. ഒരു പക്ഷേ ഈ കാര്യങ്ങളെല്ലാം പ്രതീക്ഷിനോട് സുമിത്രേശിയോട് പറഞ്ഞു കൊടുക്കുന്നത് അവിടെ ടോണി തന്നെയാവാം. കഴിഞ്ഞ പ്രാവശ്യവും ടോണിയാണല്ലോ സുമിത്രേശിയോട് ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചത്. ഈ പ്രാവശ്യവും പ്രതീക്ഷിനും അതുപോലെ തന്നെ അനുവിനും സുമിത്രേശിയോട് ഈ കാര്യങ്ങൾ പറയാൻ പറ്റിയില്ലെങ്കിൽ ടോണി തന്നെ പറഞ്ഞതിൻ്റെ അറിവിൽ തന്നെ ആയിരിക്കാം സുമിത്രേശി വരുന്നത്. ഇല്ലെങ്കിൽ സുമിത്രേശിക്ക് സ്വന്തം മകൻ്റെ വിഷമം കണ്ടിട്ട് തന്നെയായിരിക്കാം. എങ്ങനെയായാലും സുമിത്രേശി ഈ കാര്യങ്ങളൊക്കെ തന്നെ അവിടെ അനിരുദ്ധിൻ്റെ വായിൽ നിന്ന് തന്നെ കേൾക്കുക തന്നെ ചെയ്യുന്നു. ആ ഉടുത്തിരിക്കുന്ന സാരിയിൽ തന്നെ നേരെ വെച്ചു പിടിക്കുകയാണ് അവളുടെ വീട്ടിലേക്ക് തന്നെ. ആറേ
ഇന്ദ്രജിയുടെ വീട്ടിലേക്ക് തന്നെ. ഇന്ദ്രജിയുടെ വീട്ടിൽ ചെന്ന ഉടൻ തന്നെ അവളോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവൾ ചൂടാകുന്നു. അവനപ്പം നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ, ഇനി നിങ്ങൾ രക്ഷപ്പെടുമെന്ന് ഓർക്കണ്ട. അവനെതിരെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് കണ്ടോ, അവൻ്റെ ഭാര്യയെ ഏതെല്ലാം കാണിക്കുമെന്ന് പറഞ്ഞ് എല്ലാത്തിനും ഭീഷണിപ്പെടുത്തുക തന്നെ ചെയ്യാണ്. എല്ലാ രീതിയിലും ഭീഷണിപ്പെടുത്താനായിട്ട് തുടങ്ങുമ്പോൾ സുമിത്രേശി അവളുടെ ചെകിട്ടത്ത് നോക്കി ഒരു ഒറ്റ അടിയും കൊടുക്കുകയാണ്. അടി കൊടുത്ത് അവളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഇങ്ങ് പിടിച്ചു വാങ്ങുന്നു. സുമിത്രേശി പിടിച്ചു വാങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അവൾ സുമിത്രേശിയുടെ കയ്യിൽ നിന്നും ആ മൊബൈൽ പിടിച്ചു വാങ്ങാനായിട്ട് അവൾ തുനിയുകയാണ്. അങ്ങനെ തുനിയുമ്പോൾ സുമിത്രേശി അവളെ പിടിച്ചൊരു ഒറ്റയേറാണ്. കറങ്ങി തിരിഞ്ഞ് അവൾ നേരെ എടുത്തടിച്ച് വീഴുകയാണ്. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ഒരു അമ്മയുടെ ശക്തി എന്താണ് എന്നുള്ളത്. മറ്റേ സിനിമയിൽ പറഞ്ഞത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത് അമ്മയ്ക്കാണ് എന്ന് പറഞ്ഞപോലെ, അപ്പം അതേ രീതിയിൽ തന്നെയാണ് ആ അവിടെ സുമിത്രേശി അവളെ പിടിച്ച് വലിച്ചെറിഞ്ഞു. അവൾ ഞെട്ടലോട് കൂടി തന്നെ സുമിത്രേശിയെ ഒന്ന് നോക്കുക തന്നെ ചെയ്യുന്നു. അപ്പോൾ സുമിത്രേശി അവസാനത്താക്കിയത് കൊടുക്കുകയാണ്, ഇനി നീ എൻ്റെ മോൻ്റെ പിന്നാലെ വന്നു കഴിഞ്ഞാൽ സുമിത്രയുടെ മറ്റൊരു മുഖം കൂടി നീ കാണേണ്ടതായിട്ട് വരും എന്ന് തന്നെ പറയുകയാണ്. ആ മകന് വേണ്ടി ആ അമ്മ ഇറങ്ങി പുറപ്പെടുക തന്നെ ചെയ്തു. ഇതിൻ്റെ ഒരു നാലിലൊന്ന് ചങ്കുറ്റം അവൻ കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു എന്ന് നമുക്കും അറിയാം. അപ്പം എന്തൊക്കെയായാലും എല്ലാവർക്കും പ്രമോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. അപ്പം ഈ ഒരു ജസ്റ്റ് ഈ കാര്യങ്ങൾ മാത്രമേ ഇനി അടുത്ത ആഴ്ചയിൽ നടക്കാനായിട്ടുള്ളൂ. അപ്പം ഇതൊക്കെ നമുക്ക് അടുത്ത ആഴ്ചയിൽ നല്ല ഗംഭീരമായിട്ട് തന്നെ ആസ്വദിച്ച് കാണുക തന്നെ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലൂടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാംസാനിങ്. ബൈ ബൈ. ടാറ്റാ.